അല്ല, അമ്മയുടെ കമ്മിറ്റി പിരിച്ചുവിടാനെടുത്ത മോഹൻലാലിന്റെ നിലപാടിന് അത് ഞാനത് ഒരു പോസിറ്റീവായിട്ട് കാണുകയാണ്. മറ്റൊന്നുമല്ല, ഒത്തിരി ആരോപണങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് അത് ആരോപണങ്ങളുടെ തക്ക സമയത്ത് പ്രതികരിക്കാൻ അവർക്ക് പറ്റിയില്ല. പല മൗനം അവലംബിച്ചു അവരുടെ ഒരു കമ്മിറ്റി കൂടി. വലിയ സംഘടനയല്ലേ മലയാള സിനിമയിലെ, അപ്പൊ അതൊക്കെ ഒരു ചെറിയ പാളിച്ചയായിട്ട് തോന്നി. ഇപ്പൊ അവരുടെ ഒരു സംഘടനയിലെ ആഭ്യന്തര പ്രശ്നമാണ്, അതിനെപ്പറ്റി ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്ന വലിയ കാര്യമില്ല. എങ്കിലും ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പറയട്ടെ, ഇത് വർഷങ്ങളായിട്ട് ഈ മലയാള സിനിമയുടെ ഈ ഏറ്റവും വലിയ സംഘടനയായ അമ്മയുടെ തലപ്പത്ത് ഒരു ഒരു ഭാഗം മാത്രമാണ് കൺട്രോൾ ചെയ്തുകൊണ്ട് പോന്നിരുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് ചിലപ്പോൾ ലാല് കണ്ടു കാണും. ജനാധിപതിപരമായ ഒരു ചിന്തയായിരിക്കും അദ്ദേഹത്തിന് തോന്നുന്നത്. അത് ചിലപ്പം ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു, പൃഥ്വിരാജിനെ കണക്കുള്ള ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസ് മീറ്റ് തന്നു കണ്ടു. നമ്മൾ വളരെ ഡിഫറെന്റ് ആയിട്ട് ആശയങ്ങളൊക്കെ പറഞ്ഞു. ഡിഫറെന്റ് മീൻസ് കുറച്ചുകൂടി ജനാധിപത്യപരമായിട്ടൊരു ചിന്തയോടുകൂടി പറഞ്ഞു. അല്ല, ജഗദീഷ് എന്തോ അങ്ങനെ സംസാരിച്ചു എന്ന് ഞാൻ കേട്ടു, ഉർവശി. അതുപോലെ തന്നെ ഇപ്പം WCC ആണെങ്കിലും മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്തയായ അംഗീകരിച്ച ഒരു നടിയാണല്ലോ ഈ പാർവതി തിരുവത്തൊക്കെ. അവരൊക്കെ സംസാരിക്കുന്നതും അവരുടെയൊക്കെ ചില അഭിപ്രായ പ്രകടനവും കേൾക്കുമ്പോൾ നമുക്ക് അവരൊക്കെ ഒരു പൊസിഷനിൽ ഒരു സ്ഥാനത്തിരിക്കാൻ കൊള്ളാവുന്നവരാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതുപോലുള്ള ആൾക്കാർ വരട്ടെ, അവര് അതുപോലുള്ള പുതിയ തലമുറ വരട്ടെ എന്നുള്ളതായിരിക്കും. മാത്രമല്ല ഒരു വീഴ്ച പറ്റി അമ്മയ്ക്കുന്ന സ്വയം അവർക്ക് തോന്നി, അതിന്റെ ഒരു പശ്ചാത്താപം കൂടിയായിരിക്കാം ഇങ്ങനെ ഒരു കൂട്ടരാജി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഉണ്ടായ സംഭവങ്ങളിൽ ഒരു ഒരു വിശദീകരണം കൊടുത്തിട്ട് വേണമായിരുന്നു രാജ്യത്തിന്റെ അഭിപ്രായം എനിക്കുണ്ടായിരുന്നു.